നീ എന്തിനാടാ ഈ അറിയത്ത് വന്ന് കയറുന്ന തണുപ്പടിക്കുന്നത്? നല്ല സൂക്കേട് വരും. ആ സൂക്കേട് വന്നോട്ടെ, അതിന് തള്ളക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. മലന്ന് കയറുമ്പോ ഞാൻ നോക്കണം. അതിനാള് വന്നിട്ടുണ്ട്. ഓ, ഇപ്പൊ അമ്മ പുറത്ത്. തള്ളേ, ദേ അവളുടെ അടുത്ത് നാക്കിട്ടടിക്കരുത് കേട്ടോ. വേണ്ട, ഞാൻ തൊഴുത് തന്നോളാ. അയ്യോ, തൊഴുവൊന്നും വേണ്ട, തൊഴിക്കാണ്ടിരുന്നാ മതി. ഒരു തൊഴിലുകാരി ഇറങ്ങിയിരിക്കുന്നു. എടാ ദിവാര, ആ കൊച്ചു കയറി ഒന്ന് ദിവസമെങ്കിലും നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പിന്നെ ഇങ്ങ വന്നേ, വായി വെക്കാൻ കൊള്ളാവുന്നതെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. അവള് കട്ടിൽ കിടന്നോട്ടെ, അമ്മ വായ കിടന്നാ മതി. ഞാൻ പായൽ കിടന്നോളാം, അമ്മായി കട്ടിൽ കിടന്നോട്ടെ. ഉളുമ്പ് നാട്ട് ഇല്ലാത്ത ഏതെങ്കിലും ഒരു തലേന്ന് കൊടുക്കണം കേട്ടോ അല്ലേ. ഒരു പാട്ടും കൂടെ പാടി കൊടുക്കണം ഉറങ്ങാൻ. ഏ, എടാ നേലത്ത് നിക്കട്ടെ, തലേക്കേറ്റി വെക്കല്ലേ. പിന്നെ എന്നും എന്റെ കൂടെ കിടത്താനാണോ വിചാരിച്ചേക്കണേ? പിന്നെവിടെ കിടത്താൻ? എടാ മരക്കഴുതേ, ആ കണിയാനെ കണ്ടൊരു ദിവസം കുറിച്ച് വേഗം കാര്യം നടത്താൻ നോക്ക്. അല്ലാണ്ട് ഇറയത്ത് പായം പിരിച്ച് പട്ടിയെ പോലെ കാലം നിക്കണ്ടേ? ആൺകുട്ടിയെ പോലെ അകത്ത് കയറി കിടക്കടാ. അവന്റെ ഒരു അവളോട് എന്ത്? നിങ്ങൾക്ക് വല്ല പ്രാന്തം ഉണ്ടോ? അവളെ ഇന്നും ഇന്നലെയാണ് നമ്മൾ കാണുന്നേ. ഇപ്പോഴത്തെ കാലത്ത് പെണ്ണ് കാണുന്ന മിണ്ടുകൻ പറയുകയും ചെയ്യുന്നത് ഒരു വലിയ കാര്യ. അതെങ്ങനെയാ, ചീത്ത മാത്രല്ലേ കാണൂ? ഞാൻ കാണുന്നത് പറയുന്നത് മുഴുവൻ ചീത്ത. നിങ്ങളൊക്കെ വലിയ പുണ്യാളന്മാര്. ആയിക്കോട്ടെ, ഞാൻ ഒരു അക്ഷരം മിണ്ടനില്ല. നീ ആയി, നിന്റെ പാടായി. ഓ, പിന്നെ മിണ്ടാണ്ടിരിക്കണ ഒരു മുതല്. ഒന്നല്ലെങ്കിൽ വായ തുന്നിക്കെട്ടണം, എല്ലാ ബാക്കിയുള്ളവർ ചെവിക്കാത്തോട്ട് ഈ ഉരുക്കി ഒഴിക്കണം. നീ ഉറങ്ങില്ലേ? അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ നീ അത് കാര്യമായിട്ട് എടുക്കണ്ട. സ്വഭാവം അറിയാലോ. അമ്മയെ പറഞ്ഞത് ശരിയാ, ഞാനും ശശിയേട്ടനും ഇഷ്ടത്തില. ഞങ്ങള് ഇന്നിപ്പം മാറ്റളക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ ഒരുപാട് ചെറിയ, നീ അപ്പൊ 100 രൂപ വാങ്ങിച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത്. എല്ലാരും പറഞ്ഞ നമ്മള് നീ അത് മുഴുവൻ ഇന്നലെ നശിപ്പിച്ചല്ലേ. എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? രാധയുടെ കാര്യമാ ചോദിച്ചത്? അത് ഞങ്ങൾ തന്നെ സ്നേഹത്തോട്. Oh my God.
സഹിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഇന്നലെ അവരെ നിന്നെ നുള്ളിപ്പോലും നോവിച്ചിട്ടുണ്ടോ ദിവാരേട്ടൻ? ദിവാരേട്ടന് ഈ ജന്മത്ത് എന്തും വേണ്ടെന്ന് വെക്കാം, നിന്നെ ഒഴിച്ച്. കുട്ടിയായിരിക്കുന്നവർ ദിവാരേട്ടൻ നിന്നെ മോഹിക്കണതാ. നിന്നൊരാള് പത്നിയച്ച് പോലും നിന്നെ അതിരി വിട്ട് സ്നേഹിക്കണത് എനിക്കിഷ്ടമല്ല. അപ്പൊ പിന്നെ വേറൊരാളോട് നിനക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ സഹിക്കുക? സാരില്ല, ദിവാരേട്ടനോട് ദേഷ്യമുണ്ടോ നിനക്ക്? കുട്ടികളാകുമ്പോ ചില വിവരക്കേടും എടുത്തിയാട്ടവും ചില തമാശകളൊക്കെ ഉണ്ടാവും, അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ ഉണ്ട് ദിവാരേട്ടന്. അത് പോട്ടെ, മറന്നുകള. നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല ലോകം, മിന്നണതെല്ലാം പൊന്നല്ല.